ശക്തി ആർജിച്ചാലും അതിനേക്കാൾ കരുത്തുറ്റ സുഹൃത്ബന്ധത്തിലൂടെ മഹാമാരിയെ തുരത്തുമെന്ന ആത്മവിശ്വാസത്തോടെ ഇന്ത്യ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയാണ് വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരെ വിളിച്ച് ആത്മവിശ്വാസം പകർന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരെ വിളിച്ച് ആത്മവിശ്വാസം പകർന്നത്. അമേരിക്ക, റഷ്യ, ബ്രസീൽ, സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായിട്ടായിരുന്നു ഓൺലൈനിലെ കൂടിക്കാഴ്ച. അതിനുശേഷം വിവിധ രാജ്യങ്ങളുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ നല്ല അനുഭവം മന്ത്രി ജയശങ്കർ തൻ്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. ഇപ്പോഴുള്ള കൊറോണ കാലത്തെ നയതന്ത്രമാണ്, എന്തൊക്കെയായാലും ശക്തമായ സൗഹൃദ ബന്ധത്താൽ നാം ഇതിനെ മറികടക്കും. അമേരിക്ക, റഷ്യ, ബ്രസീൽ, സൗദി അറേബ്യ, ഒമാൻ എന്നിവരുമായി വിശദമായ ചർച്ചകളിലൂടെ തിരക്കു പിടിച്ച ദിവസമായിരുന്നു ഇന്നലെ. കേന്ദ്ര വിദേശകാര്യമന്ത്രി ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗേ ലാവ്റോയുമായുള്ള സംഭാഷണത്തിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നതും ചർച്ചയായി. ഒപ്പം അഫ്ഗാനിസ്ഥാനിലെ പുതിയ അന്തരീക്ഷത്തെ ഇരു രാജ്യങ്ങളും പരിഗണിക്കേണ്ടതും സൂചിപ്പിച്ചതായി ജയശങ്കർ പറഞ്ഞു. സൗദി, ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സംഭാഷണത്തിൽ പ്രധാനമായും അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതത്വം സുപ്രധാന വിഷയമായതായും വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ചു. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയുമായുള്ള ചർച്ചയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളെ കൊറോണ പ്രതിരോധത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലും ധാരണയായി. കൊറോണ കാലത്ത് ലോകരാജ്യങ്ങളെ ഇന്ത്യ വേണ്ടുവോളം മരുന്നുകൾ അടക്കമുള്ള മെഡിക്കൽ സാമഗ്രികൾ നൽകി സഹായിച്ചിരുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം ഓരോ രാജ്യത്തിനും ആവശ്യമായ ഒന്നാണ് നമ്മൾ ഒരുമിച്ച് മഹാമാരിയെ തുരത്തുമെന്ന ആത്മവിശ്വാസം. അതാണ് കരുത്തുറ്റ സുഹൃത്ബന്ധങ്ങൾക്ക് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പകർന്നു നൽകിയത്. വെബ്ഡാസ്, തത്വമായി ന്യൂസ്.